ലോകായുക്ത ഓർഡിനൻസ് ഇറക്കാനുള്ള തീരുമാനത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വിയോജിപ്പ് അറിയിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടാണ് ഓർഡിനൻസ് ഇറക്കിയത് എന്ന് കാനം പറഞ്ഞു. ബില്ലായി ഭേദഗതി കൊണ്ടുവരണമെന്നാണ് സിപിഐയുടെ നിലപാട്. ഭേദഗതിയെ എതിർക്കുന്നുമില്ല. നിയമസഭ ചേരാൻ ഒരു മാസം മാത്രമുള്ളപ്പോൾ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നും കാനം എതിർപ്പ് പരസ്യമാക്കിക്കൊണ്ട് വ്യക്തമാക്കി. ഓർഡിനൻസായി കൊണ്ടുവരാനുള്ള നീക്കമാണ് വിവാദത്തിന് കാരണം. ബില്ലായി അവതരിപ്പിച്ചുവെങ്കിൽ എല്ലാവർക്കും അഭിപ്രായം പറയാമായിരുന്നു എന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ലോകായുക്ത മറ്റ് സംസ്ഥാനങ്ങൾ ചിന്തിക്കും മുൻപ് കേരളം കൊണ്ടുവന്നതാണ്. ലോകായുക്ത 12ഉം 14ഉം വകുപ്പുകൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓർഡിനൻസിനെതിരെ പ്രതിപക്ഷം ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ച് വരുന്നതിനിടെയാണ് സിപിഐ വിയോജിപ്പ് അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഇടതുമുന്നണി പോലും അറിയാതെയാണ് മന്ത്രിസഭ ഓർഡിനൻസ് ഇറക്കുവാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഭരണപരമായ കാര്യങ്ങൾക്ക് ഓർഡിനൻസ് ഇറക്കുന്ന കാര്യം മുന്നണിയിലോ പാർട്ടിയിലോ ചർച്ച ചെയ്യുന്ന രീതിയില്ല. എന്നാൽ ലോകായുക്തയുടെ അധികാരം പരിമിതപ്പെടുത്തുന്ന നടപടി സിപിഎമ്മിൻ്റെയും LDFൻ്റെയും പൊതുനിലപാടിൽ നിന്നുള്ള നയപരമായ മാറ്റമാണ്. ഇതിനെയും സിപിഐ എതിർക്കുന്നുണ്ട്. പിണറായി സർക്കാർ നിലവിൽ വന്നതിനു ശേഷം പ്രധാന കാര്യങ്ങളെല്ലാം മുന്നണിയിൽ കൊണ്ടുവരുന്ന രീതിക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തുടക്കത്തിൽ സിപിഐ ഇടഞ്ഞു നിന്നപ്പോൾ സിപിഎം സിപിഐ സെക്രട്ടറി തല ചർച്ച എന്നൊരു രീതി കൊണ്ടുവന്നു. ഏതായാലും ഈ ഓർഡിനൻസിൽ പിണറായിയിലെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കാനൊന്നും സിപിഐ നിൽക്കില്ല. മുന്നണിയിലെ ചർച്ചകൾക്ക് ശേഷം നിയമനിർമ്മാണം എന്നതാണ് സിപിഐയുടെ നിലപാട്. എങ്കിലും പ്രതിപക്ഷം ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുമ്പോൾ സിപിഐ പോലൊരു പാർട്ടി സർക്കാരിനെതിരെ പറയുന്നത് അവർക്കിടയിലെ ഭിന്നതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ നീക്കത്തെ കോൺഗ്രസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ലോകായുക്ത നിയമത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം. ലോകായുക്ത നിയമം നിയമവിരുദ്ധമാണ് എന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. സർക്കാർ ഇത് ജുഡീഷ്യറിയോടുള്ള അവഹേളനമാണ്. മുഖ്യമന്ത്രിക്കും ആർ ബിന്ദുവിനും എതിരെയുള്ള ഹർജികളിൽ സർക്കാരിന് എതിരായ വിധി വരുമെന്ന് അത് ഭയന്നാണ് ഭേദഗതി നീക്കമെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ ലോകായുക്തയുടെ അധികാരം കവരുന്ന നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് അഴിമതി നടത്താനാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനും കോഴിക്കോട് പ്രതികരിച്ചു. അഴിമതി തെളിഞ്ഞാൽ പൊതുപ്രവർത്തകൻ അധികാര സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് വിധിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടെന്നിരിക്കെ അത് തടയാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. KT ജലീലിന് ബന്ധു നിയമനത്തിൽ മന്ത്രിസ്ഥാനം പോയത് ലോകായുക്ത ഇടപെടൽ മൂലമാണ്. ഇത്തരമൊരു സാഹചര്യം ഇനിയും ഉണ്ടാവാതിരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്നും സുരേന്ദ്രൻ ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഗവർണറുടെ തീരുമാനമായിരിക്കും നിർണായകം.